നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇല്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ആദ്യം പറഞ്ഞ കാശിൽ നിന്ന് 10 പൈസ കൂടുതൽ തരാൻ ഞങ്ങൾ തയ്യാറല്ല. അല്ല, കൊച്ചി നഗരം ഇന്നൊരു ആഡംബര വിവാഹത്തിന് സാക്ഷിയാകാൻ പോവുകയാണ്. വ്യവസായ പ്രമുഖൻ ഗിരിധർ നമ്പ്യാരുടെ സഹോദരി സാനിയ നമ്പ്യാരുടെ വിവാഹമാണ് അതിന്റെ ആഡംബരം കൊണ്ട് മാധ്യമ ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളുടെ മുൻപിൽ റിപ്പോർട്ട് ചെയ്യുവാനായി വ്യവസായ പ്രമുഖൻ ഗിരിധർ നമ്പ്യാരുടെ വസതിയിൽ നിന്നും നമ്മുടെ പ്രതിനിധി സോണിയ ചേരുന്നു. കൊച്ചി നഗരം ഇന്നൊരു ആഡംബര വിവാഹത്തിന് സാക്ഷിയാവാൻ പോവുകയാണ്. വ്യവസായ പ്രമുഖൻ ഗിരിധർ നമ്പ്യാരുടെ സഹോദരി സാനിയ നമ്പ്യാരുടെ ഈ ആഡംബര കല്യാണത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഈ കല്യാണത്തിൽ പങ്കെടുക്കുന്ന അതിഥികൾക്ക് വിളമ്പുന്ന ഭക്ഷണത്തിന് വേണ്ടി മാത്രം ചെലവാക്കിയിരിക്കുന്ന തുകയെപ്പറ്റി കേട്ടാൽ ഞെട്ടിപ്പോകും. ഏതാണ്ട് 50 ലക്ഷം രൂപയാണ് ഭക്ഷണത്തിന് വേണ്ടി മാത്രം ഈ വിവാഹത്തിൽ ചെലവാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന പാചക വിദഗ്ധരാണ് ഈ ട്രെൻഡി ആൻഡ് എക്സ്ക്ലൂസീവ് വിവാഹ സദ്യ തയ്യാറാക്കിയിരിക്കുന്നത്. ഞാനിവിടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ 50 രൂപയ്ക്ക് വരെ വിലപേശിക്കൊണ്ടിരിക്കുക. അനിയത്തിയുടെ കല്യാണത്തിനായി ഗിരിധർ 50 ലക്ഷം രൂപ വരെ ചെലവാക്കുന്നു. 50 രൂപയും 50 ലക്ഷത്തിലേക്കുള്ള ദൂരം അതെന്റെ ജീവിതത്തിലെ വലിയൊരു ദൂരം തന്നെയാ. ഇതെങ്ങനെയാ നീന്തിക്കിടക്കൂ ഈശ്വര. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കല്യാണത്തിന്റെ വാർത്തകളിലേക്കാണ് ഇന്ന് നിങ്ങളെ മീഡിയ പ്ലസ് ലൈവ് സ്വാഗതം ചെയ്യുന്നത്. ശതകോടീശ്വരനും പ്രമുഖ വ്യവസായിയുമായ ഗിരിധർ നമ്പ്യാരുടെ എനിക്ക് മുന്നിൽ നിങ്ങളുടെ സഹോദരി പ്രശസ്ത ഫാഷൻ ഡിസൈനറുമായ സാനിയ നമ്പ്യാരുടെ കല്യാണം നടക്കാൻ പോകുന്നത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ നടന്നു കഴിഞ്ഞു. ജീവിതത്തിന്റെ നാനാപുറങ്ങളിൽ നിന്നുള്ള VIP ഗസ്റ്റുകളെ നമുക്ക് ഈ കല്യാണത്തിന് പ്രതീക്ഷിക്കാം. രാഷ്ട്രീയവും സിനിമാ മേഖലയിൽ നിന്നുള്ള സെലിബ്രിറ്റികളും ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താ നവ്യ, നല്ലൊരു ദിവസമായിട്ട് നീ എന്തെങ്ങനെ മൂഡ് ഓഫ്? നല്ലൊരു ദിവസമായിട്ട് എന്താ അമ്മ, മനുഷ്യൻ ചെവിതല കേക്കണ്ടേ? നിന്റെ അച്ഛമ്മ ഇവിടുന്ന് പോകുന്നത് വരെ ഈ പ്രഹസനങ്ങളെല്ലാം നമ്മളെ സഹിച്ചേ പറ്റൂ മോളെ. ഗിരിയേട്ടൻ എവിടെ അമ്മ? എത്ര നേരമായി ഞാൻ അന്വേഷിക്കുന്നു, ഇവിടെ എങ്ങും ഇല്ലല്ലോ. എന്താ ഇപ്പൊ അത്ര അത്യാവശ്യം? ഒന്നുമില്ല, കിഷോർ എത്ര നാള് കൂടിയിട്ടോ ഒന്ന് നാട്ടിലേക്ക് വന്നത്. ഗിരിയേട്ടനെ ഒന്ന് നേരെ ചൊവ്വേ കാണാനോ കൂടാനോ ഒന്നിനു സമയം കിട്ടുന്നില്ല എന്ന് ഇപ്പൊ കൂടെ എന്നെ വിളിച്ചിരുത്തി പരാതി പറഞ്ഞേയുള്ളൂ. ഇനിയിപ്പൊ ഈ കല്യാണങ്ങളുടെ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെന്ന് അവനോട് പറ. അപ്പോഴേക്ക് ആള് തിരിച്ചു പോവും, ലീവില്ല. പിന്നെ ഇത്തവണ പോകുമ്പോ കുറച്ചു ദിവസത്തേക്ക് ഞാനും കൂടെ പോയാലോ എന്നൊരാലോചനയുണ്ട്. അതെല്ലാം ഒന്ന് ഗിരിയേട്ടനോട് പറയണമെന്ന് വിചാരിച്ചിട്ട് ദിവസങ്ങളായി, പക്ഷെ ഏട്ടനെ കിട്ടിയിട്ട് വേണ്ടേ? ഇന്നത്തെ ദിവസം അവനെ നോക്കണ്ട, അവൻ മിക്കവാറും നേരത്തെ ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടുണ്ടാവും. നീ അവനെ ഫോണിൽ വിളിച്ചു നോക്ക്. ആ, നീ റെഡിയാവുന്നില്ലേ? എനിക്ക് റെഡിയാവണം, ഞാൻ സനുവിന്റെ അടുത്തേക്കൊന്ന് ചെല്ലട്ടെ. കണ്ണാടിക്ക് മുമ്പിൽ ഇരുന്നാലേ പെണ്ണിന് പിന്നെ സമയത്തെ കുറിച്ച് ഒരു ബോധമില്ല. ഈ കല്യാണത്തിന് എടുത്തു പറയാവുന്ന സവിശേഷതകൾ ഒന്ന് മെൻഷൻ ചെയ്യാമോ സാർ, പ്ലീസ്? വരാൻ പോകുന്ന VIP ഗസ്റ്റുകൾ ആരൊക്കെയാണെന്ന് ഒരു ക്ലാരിറ്റി തരാമോ സാർ? സാറിന്റെ കല്യാണവും ഇതേ വേദിയിൽ വെച്ചാണോ നടക്കാൻ പോകുന്നത്? ഇവിടെ നടക്കാൻ പോകുന്നത് എന്റെ സഹോദരിയുടെ വിവാഹം മാത്രമാണ്. എന്റെ വിവാഹത്തിന്റെ വെന്യൂ എന്റെ ഫാദറിലോയാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. എന്റെ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ഏറ്റവും മനോഹരമായ കാര്യങ്ങളാണ് ഞാൻ ആഗ്രഹിച്ചത്, അതാണ് ഞാൻ ചെയ്തിരിക്കുന്നതും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എന്റെ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുത്ത് അവളെ അനുഗ്രഹിക്കണം. ആൻഡ് പ്ലീസ് എൻജോയ് ദ എക്സ്ക്ലൂസീവ് ഫീസ്റ്റ് ആഫ്റ്റർ ദാറ്റ്. ഓക്കെ, താങ്ക്സ്. സർ, 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 പ്ലീസ് സർ, ഒരു ക്വസ്റ്റ്യൻ സർ, പ്ലീസ്, പ്ലീസ്, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. സർ, പ്ലീസ് സർ.
ഈ കേസിൽ സ്റ്റേഷൻ ജാമ്യം തരാൻ പറ്റില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ. അത് കോടതി തീരുമാനിക്കട്ടെ. ഇന്നും നാളെയും കോടതി അവധിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ മനഃപൂർവ്വം നിങ്ങൾ ഈ അറസ്റ്റ് നടൻ നടത്തിയത്? കോടതി അവധിയാണെങ്കിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിക്കൂടെ, അതല്ലേ ചട്ടം? നിങ്ങളെന്നെ ചട്ടം റൂളൊന്നും പഠിപ്പിക്കണ്ട. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ സൗകര്യം കൂടെ നോക്കണം. നിങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് നിങ്ങളുടെ ഉള്ളിലെ നിയമപാലകനല്ല, മറിച്ച് ശതകോടീശ്വരനായ ഗിരിധർ നമ്പ്യാരുടെ പണമാണെന്ന് എനിക്കറിയാം. മൈൻഡ് യുവർ വേർഡ്സ്. അപ്രീ സത്യങ്ങളൊന്നും വിളിച്ചു പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല സർ. പറയിക്കാതിരുന്ന നിങ്ങൾക്കാണ് നല്ലത്. ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ, പ്രത്യേകിച്ച് അതൊരു സ്ത്രീയാണെങ്കിൽ, പാലിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ചില നിർദ്ദേശങ്ങൾ എന്താണെന്ന് സാറിന് അറിയാലോ. ഇനി അതറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അഥവാ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുകയാണെങ്കിൽ എന്റെ കക്ഷിക്ക് നേരിടേണ്ടി വരുന്ന ഈ നീതി നിഷേധം ബഹുമാനപ്പെട്ട അധികാരികളെ അറിയിക്കാൻ ഈ നാട്ടിൽ മാധ്യമങ്ങളുണ്ട്. അപ്പൊ ശരി, ഈ കേസിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. വാലറ്റത്ത് ഗിരിധർ നമ്പ്യാരെന്നുള്ള പേരുള്ളത് കൊണ്ട് മീഡിയക്കാരങ്ങ് ഏറ്റെടുത്തോളൂ. ജാമ്യം കിട്ടിയിട്ടുണ്ട്. പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു 3 മണി ആവുമ്പോ ഇവിടെ ഇറങ്ങാൻ കഴിയും. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ ഈ ശ്രമവും പാളിപ്പോയി ഗിരി. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. നിങ്ങളുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ഞാനങ്ങ് വരും, വന്നിരിക്കും. നിതീഷ് എവിടെ? അവനെ കാണാനില്ലോ. നിതീഷ് ഒരു ജർമ്മൻ കമ്പനി ആയിട്ടുള്ള വീഡിയോ കോൺഫറൻസിലാണ്. ഇന്നത്തെ ദിവസമെങ്കിലും ഇവന് ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൂടെ? ഞാൻ പറഞ്ഞതാന്നേ, നിതീഷിനെ ഞാൻ വിളിച്ചോണ്ട് വരാം. നിതീഷേ, ഇപ്പൊ ഞാനിപ്പോ എന്നാ ചെയ്യാന്? ഹലോ, 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 ഹലോ. ആകെ ടെൻഷനിലാണല്ലോ. ഗിരി നിതീഷിനെ അന്വേഷിച്ചു. അതിന് അവൻ ഇവിടെ ഇല്ലേ? അവൻ ഇന്നലെ രാത്രി അടിച്ച് കോഞ്ഞാട്ടായിട്ട് കിടക്കുക. ഇവന്റെ ഒരു കാര്യം. ചേച്ചി പേടിക്കണ്ട, ഞാൻ അവനെ എഴുന്നേപ്പിച്ചിട്ടുണ്ട്, വേഗം റെഡി ആയിട്ട് വരും. ഇവരെല്ലാരും കൂടി ഗിരിയെ കള്ളം പറഞ്ഞ് പറ്റിക്ക. എന്തെങ്കിലും ഒരു നാൾ ഗിരിയെ സത്യങ്ങളൊക്കെ തിരിച്ചറിയും, നീ പേടിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.